നമസ്കാരം. മറ്റു പാർട്ടികളിലെ ജനപ്രതിനിധികൾ, പ്രവർത്തകർ, നേതാക്കന്മാർ ഇവരെല്ലാം ബി ജെ പിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പറയാറുള്ള ഒരു പേരുണ്ട്, ഓപ്പറേഷൻ താമര. ഈ ഓപ്പറേഷൻ താമര എന്നത് ബി ജെ പി എം എൽ എമാരെയും എം പിമാരെയും എല്ലാം ചാക്കിട്ട് പിടിക്കുന്ന ഒരു സംഗതിയാണ്. കോടിക്കണക്കിന് രൂപ നൽകി ജനപ്രതിനിധികളെ വശത്താക്കുന്നു എന്നെല്ലാമുള്ള ആരോപണങ്ങൾ ബി ജെ പിക്ക് നേരെ ഉയരുന്നുണ്ട്. പലപ്പോഴും അത് ജനങ്ങളുടെ കൃത്യമായ പിന്തുണ, അതായത് തൂക്കുമന്ത്രിസഭ പോലുള്ള അവസരങ്ങളിൽ ബി ജെ പി ഒപ്പം കൂട്ടാൻ, അല്ലെങ്കിൽ ചെറു പാർട്ടികളെയും സ്വതന്ത്രന്മാരെയും മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാരെയും ഒക്കെ ഒപ്പം കൂട്ടാൻ ബി ജെ പി ശ്രമിക്കാറുണ്ട്. അത് സമാന ചിന്താഗതിയുള്ളവരെ മാത്രമാണ്, അല്ലെങ്കിൽ ജനവിധി അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ ബി ജെ പി നടത്താറില്ല. പക്ഷേ ജനവിധിക്ക് എതിരായ സർക്കാർ ഉണ്ടാക്കുമ്പോൾ, മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലുള്ള സാഹചര്യമുണ്ടാകുമ്പോൾ, ഒരു പാർട്ടിക്കും ജനവിധി അനുകൂലമാകാതെ തൂക്കുമന്ത്രിസഭ പോലുള്ള, തൂക്കുനിയമസഭ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ബി ജെ പിയിലേക്ക് ഇത്തരം സ്വതന്ത്രന്മാരുടെയും മറ്റു പാർട്ടികളിൽ നിന്നുള്ള, പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നുള്ള എം എൽ എമാരുടെയും എല്ലാം ഒഴുക്ക് ഇതിനു മുന്നേയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമില്ലാത്തപ്പോൾ, പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, ഗോവ പോലുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് ആകെയുള്ള 11 എം എൽ എമാരിൽ 10 പേരും ബി ജെ പിയിലേക്ക് വരിക എന്ന ഒരു പ്രതിഭാസത്തിന്, ഒരു അത്ഭുത പ്രതിഭാസമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരിക്കുന്നത്. കോൺഗ്രസ്, സംസ്ഥാന കോൺഗ്രസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ എം എൽ എമാർ ആരും, ഒരാളൊഴികെ ആരും പങ്കെടുത്തില്ല എന്നാണ് വിവരം. ഇവർ ബി ജെ പിയുമായി ചർച്ച പൂർത്തിയാക്കിയതായും 10 പേരും ഉടൻ ബി ജെ പിയിൽ ചേരും എന്നാണ് സൂചനകൾ. കേവല ഭൂരിപക്ഷത്തിൽ അധികം സീറ്റുകൾ സ്വന്തമാക്കിയാണ് ഗോവയിൽ ബി ജെ പി ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും എം എൽ എമാരെ അടർത്തിയെടുക്കേണ്ട ഒരു കാര്യവും ഈ അവസ്ഥയിൽ, ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി ജെ പിക്ക് ഗോവയിലില്ല. പിന്നെയും എന്തുകൊണ്ട് എം എൽ എമാരും നേതാക്കളും ജനപ്രതിനിധികളും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, അവിടെയാണ് ബി ജെ പിയുടെ ജന പ്രാതിനിധ്യം, അല്ലെങ്കിൽ ബി ജെ പിയുടെ ജനപിന്തുണ വ്യക്തമാകുന്നു. അതായത് കേന്ദ്രത്തിലെ ഭരണം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിൽ നടക്കുന്ന സദ്ഭരണം, ആ ഭരണത്തിന് അനുകൂലമായി വലിയൊരു വികാരം, രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലുമുണ്ട്. കോൺഗ്രസ് ക്ഷയിച്ചു വരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കന്മാരും അണികളുമായുള്ള വിടവ് കൂടി വരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വമായ, ദേശീയ നേതൃത്വമായ നെഹ്റു കുടുംബവും മറ്റു നേതാക്കന്മാരുമായുള്ള അകലം കൂടി വരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ സംഘടനാ ശേഷി ഇല്ലാതാകുന്നു. കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുപ്രവർത്തനമോ നടത്താനാകാത്ത സ്ഥിതിവിശേഷം സംജാതമാകുന്നു. അങ്ങനെയുള്ളവർക്ക് ബി ജെ പി വലിയൊരു അവസരമാണ് നൽകുന്നത്. ഇവിടെ കുടുംബാധിപത്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പണാധിപത്യമോ ഒന്നും ബി ജെ പിയിൽ നിലവിലില്ല. ജനങ്ങളെ സേവിക്കുവാനായി ഈ സത്യസന്ധതയുടെ അഴിമതി ഇല്ലാതെ, അഴിമതിയുടെ കറപുരളാതെ പ്രവർത്തിക്കാൻ തയ്യാറാണ് എങ്കിൽ എല്ലാ പാർട്ടികളിൽ നിന്നും നേതാക്കന്മാരെ ബി ജെ പി സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗോവയിലെ ഈ കോൺഗ്രസിൽ നിന്നുള്ള എം എൽ എമാരുടെ കൂറുമാറ്റം, എം എൽ എമാരുടെ ബി ജെ പിയിലേക്കുള്ള ചേക്കേറിലോട് കൂടി ഒരു കാര്യം വ്യക്തമാണ്: ബി ജെ പി ആരെയും ചാക്കിട്ട് പിടിക്കുകയല്ല, ബി ജെ പി ആരുടെയും പുറകെ നടക്കുന്നതല്ല. പക്ഷേ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രത്തിലും ബി ജെ പിയുടെ രാഷ്ട്രീയ ശൈലിയിലും സദ്ഭരണത്തിലും ആകൃഷ്ടരാകുന്ന ജനപ്രതിനിധികൾ, അല്ലെങ്കിൽ ജനങ്ങൾ, അവരുടെ ജനങ്ങളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് തന്നെ കാര്യമില്ല എന്നവർക്ക് ബോധ്യമാകുന്നു. അനുദിനം ജനപിന്തുണ നഷ്ടപ്പെട്ടു വരുന്നു കോൺഗ്രസിൻ്റേത്. അതുകൊണ്ട് തന്നെ അവർ പുതിയ പ്രവർത്തന മേഖലകളിലേക്ക്, പുതിയ അവസരങ്ങൾ തേടിപ്പോകുന്നു. നിലവിൽ ഭാരതത്തിൽ ബി ജെ പി ആണ് അത്തരത്തിലൊരു അവസരം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും ആളുകൾ, ജനപ്രതിനിധികൾ ബി ജെ പിയിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഏറ്റവും ഒടുവിലത്തെ ഗോവയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. എന്തായാലും ഗോവയിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിൻ്റെ അഭിനന്ദനങ്ങളും പൂച്ചെണ്ടുകളും എത്തിയതായിട്ടാണ് വിവരം. കാരണം 11-ൽ ഒരു എം എൽ എയെ അവർക്ക് അവിടെ പിടിച്ചു നിർത്താനായി. 10 പേർ മാത്രമേ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളൂ എന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനും, ഇന്നത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, തിരഞ്ഞെടുപ്പുകളിൽ തന്ത്രം മെനയുന്ന ആളാണല്ലോ ഈ കെ സി വേണുഗോപാൽ, കെ സി വേണുഗോപാലിനും ആശ്വസിക്കാം.
കോൺഗ്രസിൽ നിന്ന് 10 MLA മാത്രമേ BJP യിലേക്ക് പോയുള്ളൂ. 1 MLA അവർക്ക് പിടിച്ചു നിർത്താനായി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.